കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം ഏറ്റവും മനോഹരമായ രീതിയിലും പെർഫെക്ഷനോട് കൂടിയിട്ടും നമ്മുടെ വേദികളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച കോട്ടയം നസീർ എന്ന കലാകാരൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞ ഈ ഒരു വേളയിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആദ്യമേ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തട്ടെ. ഇപ്പോൾ രാഷ്ട്രീയ നേതാവെന്ന് എല്ലാക്കളുപരി ഒരു നല്ല സഹോദര തുല്യമായിട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ. ഞാൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് പുതുപ്പള്ളി വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു 6:30 കാണും. അന്ന് അവിടെ മിനിമം ഒരു 10-200 പേരെങ്കിലും അദ്ദേഹത്തെ കാണാനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിക്കുകയുണ്ടായി, ഈ ഇത്ര വെളുപ്പിനൊക്കെ ഇത്രയും ആൾക്കാർ സാറിനെ കാണാൻ വന്നിരിക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് ഈ തിരക്ക് സാറ് ബാലൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തിരക്കാണ് എന്നെ നയിക്കുന്നത്, എനിക്കെപ്പോഴും ആളും കൂട്ടവും ചുറ്റുവട്ടത്തുണ്ടാവണം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. കെഎൻ സാറ് മാറിയിട്ട് ഉമ്മൻചാണ്ടി സാറ് വരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹവുമായിട്ടൊരു വ്യക്തിപരമായ സൗഹൃദം ഉണ്ടായി. മിക്കപ്പോഴും കാണും, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ബർത്ത്ഡേ വിഷസിന് ചെയ്യാൻ വേണ്ടി ഫോൺ വിളിക്കും. എൻ്റെ ഫാദർ മരിച്ച സമയത്ത് ഇവിടെ വരികയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. 2018 എൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുമ്പോൾ ദർബാർ ഹാളിൽ വന്നിരുന്നു. പെയിൻറ്റിങ്സ് എല്ലാം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ഞാനതിനിട്ടിരുന്ന പേര് ഡ്രീംസ് ഓഫ് കളേഴ്സ് എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതിന് വണ്ടേഴ്സ് ഓഫ് കളേഴ്സ് എന്നാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ നാട്ടിലൊരു ഫംഗ്ഷൻ നടന്ന സമയത്ത് അന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അപ്പോൾ മുതിർന്ന ആൾക്കാരെയൊക്കെ ആദരിക്കുന്നൊരു ചടങ്ങായിരുന്നു. ഞങ്ങളുടെ MLA ശ്രീ ജയരാജനാണ്, NJ ജയരാജൻ. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അതിൽ. ഒരു നാട്ടിലെ പരിപാടിയായതുകൊണ്ട് ഞാൻ എന്നെയും പങ്കെടുപ്പിച്ചിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ വരാൻ താമസിച്ചപ്പോഴത്തേക്കിനും എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെല്ലാവരോട് പറഞ്ഞു എന്തെങ്കിലും മിമിക്രിയെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സാറിനെ അനുകരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം കയറി വന്നത്. അപ്പോൾ അദ്ദേഹം കയറി വന്ന് ഞാൻ പെട്ടെന്ന് നിർത്തി, അദ്ദേഹം നേരെ കയറി വന്ന് സ്റ്റേജിൽ വന്നു. അപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിച്ചു, ഞങ്ങളെ രണ്ടുപേരെ നോക്കി വലിയ ചിരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞിങ്ങനെ, ഞാൻ വരാൻ വൈകിയപ്പോൾ എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ അദ്ദേഹം. അപ്പം ഈ ഒരു അദ്ദേഹം നമുക്ക് എന്തായാലും നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഒരു അനുശോചനം എന്ന രീതിയിൽ വലിയൊരു നഷ്ടമാണ്. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത്, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ രണ്ട് ചേരികളിൽ നിന്നുകൊണ്ട് ഒരു കരിവാരത്തേക്കലും ഒക്കെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കടന്നാക്രമണവും വ്യക്തിയെ തന്നെ കയറി ആക്രമിക്കുന്ന രീതിയിലുള്ള പല സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. പക്ഷെ ഉമ്മൻചാണ്ടി സാർ എതിരാളികളെപ്പോലും നേരിടുന്നത് വളരെ സൗമ്യനായിട്ടാണ്. ഒരാളെക്കുറിച്ചൊരു മോശം വാക്ക് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും ഇഷ്ടവും സ്നേഹവും എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്കും ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ആദർശങ്ങൾ അല്ലേ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. വലിയ സങ്കടമുണ്ട്, കാരണം എന്താ പറയുക. അപ്പം സാറിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കോട്ടയം നസീർ സാറാണെങ്കിലും ഒരുപാട് അനുകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കരിയറിനെ എങ്ങനെയായിരുന്നു അത്? എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും കോട്ടയം നസീർ എന്ന പേര് കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടി അനുകരിക്കുന്ന ആൾ, ആ ഒരു ലേബൽ അതൊരു സിഗ്നേച്ചറായിട്ട് മാറി. അപ്പോൾ അത് സാറിൻ്റെ കരിയറിനെ എങ്ങനെയായിരുന്നു അത്? അതൊന്ന് പറയാമോ നമ്മളോട്? അല്ല, അത് എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് തന്നെ എന്നെ, അതായത് ഞാൻ ഒരു എപ്പിസോഡിൽ മനോരമയുടെ പ്രോഗ്രാമിൽ കഥ ഇതുവരെ എന്ന് പറഞ്ഞ പ്രോഗ്രാം, അപ്പോൾ അതിൽ ഞാനായിരുന്നു ഗസ്റ്റ്. എന്നെ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അത്. അപ്പോൾ അതിൽ മമ്മൂക്ക അടക്കമുള്ള ഒരുപാട് പേര് വീഡിയോ ബൈറ്റ് കൊടുത്തിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ആ പ്രോഗ്രാമിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി ഒരാൾക്ക് വേണ്ടി ഒരു വീഡിയോ ബൈറ്റ് പറയണത്. അത് ഉമ്മൻചാണ്ടി സാർ വന്ന് അന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരനാണ് മിമിക്രി കലാകാരനാണ് കോട്ടയം നസീർ, എന്നെ ഏറ്റവും നന്നായിട്ട് അനുകരിക്കുന്നത് കോട്ടയം നസീറാണ്, അതിലെ നർമ്മവും വിമർശനങ്ങളും ഒക്കെ തന്നെ ഞാൻ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ വേദിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക കയ്യടി കിട്ടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലിരിക്കുമ്പോൾ ഉള്ള കുറേ മാനറിസങ്ങളും കാര്യങ്ങളും അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കാം ആദ്യം അവതരിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീടതൊരു എല്ലാവരും പിന്നെ അത് കോപ്പി അടിക്കുകയും ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചില ആൾക്കാരെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യടിയിൽ നിന്നറിയാം അവരോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ എന്താണെന്നുള്ളത്.
അത് ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കുമ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട്, ആ സ്നേഹം ഉമ്മൻചാണ്ടി സാറിനും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.